നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കടപ്പുറം സുധാമണി എന്ന് കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ സുഡാപ്പികളുമൊക്കെ ഒരാളെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരാൾ മാതാ അമൃതാനന്ദമയ്യാണ് ഇവർ കടപ്പുറം സുധാമണി എന്ന് വിളിക്കുന്നത് അങ്ങേയറ്റവും മ്ളേച്ഛമായിട്ടുള്ള ഒരർത്ഥത്തിലാണ് അവർ ആ വാക്കിൻ്റെ മ്ളേച്ഛതയല്ല സുധാമണി ഒരു സ്ത്രീയുടെ പേരാണ് എന്ന് നമുക്ക് ഊഹിക്കാം അതിൻ്റെ മുന്നേ കടപ്പുറം എന്ന് അവർ ചേർത്ത് വിളിക്കുമ്പോൾ അതിനവർ വേറെ അർത്ഥമാണ് കൊടുക്കുന്നത് അങ്ങനെ വൃത്തികെട്ട ഒരു സ്ഥലമൊന്നുമല്ല കടപ്പുറം എന്നുള്ളത് ഇനി ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല കടപ്പുറത്ത് മീൻ പെറുക്കി നടന്ന ചെറുക്കൻ എന്ന് ടി ജെ ആഞ്ചിലോസിനെ അതായത് സി പി എമ്മിൻ്റെ തന്നെ എം പി ആയിട്ടുള്ള ഒരാളെ സി പി എമ്മിൽ നിന്ന് ആ വ്യക്തി സി പി ഐയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് വിളിച്ചതാണ് അത് മാറ്റാരുവല്ല നേതാവ് വി എസ് എച്ച് തന്നെയാണ് കടപ്പുറത്ത് മീൻ പെറുക്കി നടന്ന ചെറുക്കൻ വലിയ മാനുഷികതയും സമഭാവനയൊക്കെ കൊണ്ടു കിടക്കുന്ന ടീംസാണ് ഈ പറഞ്ഞത് എന്നോർക്കുക ഇതേതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഈ കടപ്പുറം സുധാമണി എന്ന പ്രയോഗം എന്നാൽ കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി അമൃത ഹോസ്പിറ്റൽ അമൃതാനന്ദ തന്നെയാണ് അതിൻ്റെ ആൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നു അമൃതാനന്ദമയ്യെ കണ്ടപ്പോഴെല്ലാം അദ്ദേഹം വണങ്ങുന്നു ഈ അമൃതാനന്ദമയ്യാവട്ടെ ഇനി മറ്റേതെങ്കിലും സ്ത്രീ ആവട്ടെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി കണ്ടപ്പോഴും പ്രധാനമന്ത്രിയായി കണ്ടപ്പോഴും എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം സ്ത്രീകളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മാതാ അമൃതാനന്ദമയ്യ്ക്ക് പകരം മറ്റൊരു സ്ത്രീയാണ് എങ്കിലും അദ്ദേഹം ഒരുപക്ഷെ ഇത് തന്നെ ചെയ്തേക്കാം ഇനി ഇത് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ആശുപത്രി ആയതുകൊണ്ടും ഇത് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള മലയാളികൾ ശരിക്കും അനുഭവിച്ചതാണ് അതിനുശേഷം കൊച്ചിയിൽ ഒരു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നതിന് ശേഷം അതിനോട് മത്സരിക്കാൻ പിന്നെ നിരവധി ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും വരികയുണ്ടായി അത് ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ അസുഖത്തിനുണ്ടാക്കിയ ആശ്വാസം എത്രയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ ആശുപത്രി വരുന്നത് അതുവലി ഒരു വലിയ സംരംഭമാണ് അതിൽ പ്രധാനമന്ത്രി തന്നെ പോയി ഉദ്ഘാടനം ചെയ്തു മാതാ അമൃതാനന്ദമയ് എന്നറിയപ്പെടുന്ന ഇവ ഇവരുടെ ഭാഷയിലെ കടപ്പുറം സുധാമണിയെ അദ്ദേഹം വണങ്ങി പക്ഷേ അത്ഭുതകരം ഒരു മൂന്നാല് വർഷം മുമ്പായിരുന്നെങ്കിൽ അവർ തച്ചിന് കുത്തിയിരുന്ന് ട്രോളിയേനെ പോസ്റ്റുകളിട്ട് അറുമാതിച്ചേനെ പക്ഷേ ഇത്തവണ കമ്മി പ്രൊഫൈലുകളിൽ നിന്നും വലുതായിട്ട് ആക്രമണം ഉണ്ടായില്ല എങ്ങനെ പറയും എങ്ങനെയവർക്ക് പറയാൻ സാധിക്കും കാരണം ബി ജെ പി എന്ന പാർട്ടിയോ ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അദ്ദേഹം അഞ്ചാറ് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും അഞ്ചാറ് വർഷത്തിന് മുമ്പ് മാതാ അമൃതാനന്ദമയെ കണ്ടാലും അദ്ദേഹം ഇത് തന്നെ ചെയ്യുമായിരുന്നു ഇപ്പോഴും ചെയ്യുന്നു ഇനി എന്നാൽ അഞ്ചാറ് വർഷം മുമ്പത്തെ പിണറായി വിജയനാണോ ഇപ്പോഴുള്ള പിണറായി വിജയൻ ആ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് നേരെ ഇവർക്ക് വിരൽ ചൂണ്ടാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും നോക്കുക അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെയാണെന്ന് നോക്കുക ഒന്ന് കെ പി പിന്നെ പിന്നൊന്ന് കാന്തപുരം അബൂക്കർ പിന്നെ സമസ്തയുടെ നേതാക്കൾ അവരുടെ എല്ലാം മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു സുഹൃത്തെന്ന പോലെ നിൽക്കുന്നു ഒരു കാലത്ത് മതനിരപേക്ഷത പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകൾ അവരുടെ നേതാവ് തികച്ചും പ്രീണനപരമായിട്ട് തന്നെ അവരുടെയൊക്കെ ചടങ്ങിൽ നമുക്കറിയാം തങ്കു ബ്രദർ എന്ന വ്യക്തിയുടെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം പോയി നിൽക്കുന്ന ആ അവസരം ആ സാഹചര്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വന്ന ആളുകൾ ക്യാമ്പിൽ കഴിയുന്ന സമയമാണ് അദ്ദേഹം ക്യാമ്പിലൊന്നും പോയില്ല വെള്ളപ്പൊക്കം നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ വീക്ഷിക്കാനും അതിൻ്റെ വെള്ളപ്പൊക്കത്തിനുള്ള ദുരിതാശ്വാസ നടപടികൾക്ക് വേണ്ട സ്വത്തര നടപടികൾ എടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നുമല്ല പോയത് അതേ സമയത്ത് തങ്കു ബ്രദറിൻ്റെ മകളുടെ കല്യാണത്തിന് പോയി അതാണ് ആ മനുഷ്യൻ അതേപോലെ തന്നെ ഒരു പങ്കായം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ അത് കെ പി യോഹന്നാനാണ് പിന്നെ കാന്തപുരത്തിൻ്റെ കൂടെ ഇതാ കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് കല്യാണ മണ്ഡലത്തിലോട്ട് കയറി പോകുന്ന പോലെ പോകുന്നതും നമ്മുടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണ് ഇത്രയും അവർ ഇതിനൊക്കെ കണ്ട് കഴിഞ്ഞതാണ് ആ അവർ എങ്ങനെ ഒരിക്കൽ കൂടെ കടപ്പുറം സുധാമണി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും കൂടെ ചേർത്ത് എങ്ങനെ അവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയവർക്ക് പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയവർക്ക് വിരചൂ ഉണ്ടാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് മാറിയത് ബി ജെ പി മാറിയോ നരേന്ദ്രമോദി മാറിയോ ഇല്ല അന്നും ഇന്നും അവർക്കൊരു നിലപാട് തന്നെയാണ് നാളെയും അമൃതാനന്ദമയ്യെ കണ്ടാൽ അദ്ദേഹം തൊഴും വണങ്ങും ഒരുപക്ഷെ മാതാ അമൃതാനന്ദമയ്യം അദ്ദേഹത്തിനെ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിറുകയിലോ നെറ്റിയിലോ കൂമുവെക്കുകയും ചെയ്യും ഒരു മാറ്റവും എന്നാൽ മുൻപ് ഇതിനെയൊക്കെ എതിർത്തു പറഞ്ഞു കൊണ്ടിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്ന് എവിടെ നിൽക്കുന്നു അവർക്കൊരു ട്രോൾ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവർ മാറിയിരിക്കുന്നു ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു ആശുപത്രി ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ചുള്ള ഈ വീഡിയോകളും ഈ ചിത്രങ്ങളുമൊക്കെ കണ്ടിട്ടും കമ്മ്യൂണിസ്റ്റുകൾ അന്തങ്ങമ്മികൾ നിശബ്ദരായിരുന്നു കാരണം എങ്ങനെ മിണ്ടാനാണ് ഓൾറെഡി അവരുടെ നാവെല്ലാം അടഞ്ഞു പോയിരുന്നല്ലോ വെബ് ഡെസ്ക്